കേരളത്തിലെ മലയോര മേഖലയുടെ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രമാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. 1946 അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് വയനാട് എക്സ് സർവീസ്മെൻ കോളനൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ സ്ഥാപനം നിലവിൽ വന്നു. 1956 ഈ സ്ഥാപനം സംസ്ഥാന കാർഷിക വകുപ്പിന്റെ കീഴിലായി. 1966 ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1972 കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായി മാറി. മേഖലയിലെ സ്ഥാപനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് 1983 പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായി ഉയർത്തപ്പെട്ടു. മലയോര മേഖലയുടെ കാർഷിക സംസ്കാരത്തിന്റെ നെടുന്തൂണാവുന്നതിന് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ഇടുക്കി ജില്ലകളും പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി പ്രദേശവും ഉൾപ്പെടുന്ന ഹൈറേഞ്ച് സോണിന് വേണ്ടുന്ന കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം ഈ സ്ഥാപനത്തിന്റെ ഉപകേന്ദ്രമായി പ്രവർത്തിക്കുന്നു. കാപ്പി, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ തോട്ടവിളകളും ജാതി, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവിളകളും മാങ്കോസ്റ്റിൻ, സപ്പോട്ട, റംബൂട്ടാൻ, അവക്കാഡോ, ലിച്ചി തുടങ്ങിയ സമശീതോഷ്ണ മേഖല പഴവർഗ്ഗങ്ങളുടെ ശേഖരവും 110-ലധികം നെൽവിത്തിനങ്ങളും ഈ കേന്ദ്രത്തിലെ ഫാമിന്റെ ഭാഗമാണ്. ഭൗമസൂചിക പദവി ലഭിച്ച വയനാടിന്റെ തനതു നെല്ലിനങ്ങളായ ജീരകശാല, ഗന്ധകശാല എന്നിവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. നെല്ല്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നീ വിളകളുടെ തനതായ ഇനങ്ങളുടെയും വന്യ ഇനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഓർക്കിഡുകളുടെയും 1000-ലധികം വരുന്ന റോസ് ഇനങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഈ കേന്ദ്രത്തിന് സ്വന്തമാണ്. നെല്ല്, ശീതകാല വിളകൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ ഗുണനിലവാരമുള്ള വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും കേന്ദ്രത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽപ്പെടുന്നു. നെതർലാൻഡ്സ് ഗവൺമെന്റിന്റെ സാങ്കേതിക സഹായത്തോടെ 2020 പുഷ്പകൃഷിയുടെയും പച്ചക്കറി വിളകളുടെയും മികവിന്റെ കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ ഹൈടെക് കൃഷിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും കാർഷിക സംരംഭകരെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിടുന്നു. മലയോര മേഖലയിലെ കർഷകർക്ക് ആവശ്യമായ പരിശീലന പരിപാടികളും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ കേന്ദ്രം വലിയ പങ്കാണ് വഹിക്കുന്നത്. അന്താരാഷ്ട്ര പ്രസിദ്ധിയാർജിച്ച പുഷ്പമേളയായ പൂപ്പുലി ഈ കേന്ദ്രത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തിച്ചേരുന്ന ഈ പുഷ്പോത്സവം ഇന്ന് വയനാട് ജില്ലയുടെ തന്നെ ഉത്സവമായി മാറിയിരിക്കുന്നു. വയനാട് ജില്ലയുടെ കാർഷികാഭിവൃദ്ധിയിൽ ഈ കേന്ദ്രത്തിന്റെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്.